എത്ര വയസ്സായി? നമസ്കാരം ഗൈസ്. ഇന്നത്തെ ഈ ഒരു കോഴിക്കോടിന്റെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് അടിപൊളി ഫുഡ് സ്പോട്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എൻജോയബിൾ ആവും. അപ്പൊ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് പോയോക്കാം. ഹേ ഗൈസ്, അപ്പോ ഇത് കോഴിക്കോട് നമ്മുടെ ഡേ 2 ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് കുറ്റിച്ചിറപ്പിരാണ്ട് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണോ. അപ്പൊ അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഇന്നിപ്പോ ആദ്യമായിട്ട് പോകാൻ പോകുന്ന മൊഗവൂർ കേട്ടോ. മൊഗവൂര് ഒരു എന്താ പറയാ, ഓർമ്മ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ഉണ്ട്. അവിടെ നല്ല അടിപൊളി ഇരുന്തും ബീഫും അതുപോലെ പൊറോട്ടി പത്തിരയൊക്കെ കിട്ടും. പോയോകാം ഗൈസ്. അങ്ങനെ നമ്മള് ഓർമ്മ റെസ്റ്റോറൻറ് അല്ല, ചെറിയൊരു ഹോട്ടലാണ്. അമ്പുറത്ത് ഭഗവതി ക്ഷേത്രം എഴുതി ഈ ബോർഡില്ലേ, ഈ ബോർഡിന്റെ തൊട്ട് അടിയിലായിട്ട് തന്നെയാണ് കേട്ടോ. കുഞ്ഞു റെസ്റ്റോറൻറ് ആണ്, ഉണ്ടല്ലേ. ഇങ്ങനെ ചെറിയക്കൻ എത്ര വയസ്സായി? എന്താണ് നമ്മുടെ കടയില് സ്പെഷ്യല്? കടയില് ഇപ്പൊ ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ സ്പെഷ്യൽ തന്നെയാണ്. കോഴി ഫ്രൈ, കോഴിപ്പാട്സ്, എരുന്ന്, ബീഫ് ഫ്രൈ, ബീഫ് കറി. ഓക്കെ, എന്നാ അതൊക്കെ നമുക്കൊന്ന് കാണാം. പൂന്ത ആയിക്കോട്ടെ, എന്നാ പോയാം. ബാക്കി കൂടെ എങ്ങനെയല്ലേ ഇതെന്താണ്? ബീഫ് ഫ്രൈ അല്ലേ. ഇതൊക്കെ നിങ്ങള് നേരത്തെ ഉണ്ടാക്കി വെക്കൂല്ലേ? എത്ര മണിക്ക് തുടങ്ങും പരിപാടി? അഞ്ചുമണിക്കോ? സാധനം ഫ്രൈ ആ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ. ഒക്കെ വലിയ വലിയ പീസ് അല്ലേ? കോഴിക്ക് 80 രൂപയാണ് പീസിന്. കോഴി 4 ലക്ഷം ആക്കുന്നതാണ്. ആ ശരി, ഇങ്ങനെയാണല്ലേ. 4 ലക്ഷം മീനാണല്ലേ. ഏതെന്ന് മീന്? ഓരോ ദിവസം ഓരോ മീനായിരിക്കും. ഇന്നലെ ഇന്നലെ ചോര ആയിരുന്നു അല്ലേ. വേറെ എന്തെങ്കിലും? ഇത് ബീഫ് കറി. ബീഫ് കറി ആ കൊള്ളാലോ. പിന്നെ ഇത് അടിപൊളി. ആ ഓക്കെ. അത് നിങ്ങളെ പേരെന്താ? മെഹബൂബ്. മെഹബൂബ് അല്ലേ. ഈ ഇവിടെ ഉള്ളത് തന്നെയല്ലേ. എന്താ അഭിപ്രായം? ഭക്ഷണം നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം അല്ലേ. ആ ചിക്കൻ റോസ്റ്റ് എന്നല്ലേ പറഞ്ഞേ. ചിക്കൻ ഉള്ളി ഫ്രൈ അല്ലേ. ഇത് ബീഫ് കറി. ഇത് ഇരുന്നില്ലേ. ഓക്കെ, ഇത് ബീഫ് കേട്ടോ. ബീഫ് കറി. നമുക്ക് ആദ്യം ബീഫ് കറി എടുത്തിട്ട് പൊറോട്ട മുകളിലേക്ക് ഒഴിക്കാം. നല്ല വെന്ത പീസ് വേണ്ട പൊറോട്ട ഫ്രൈ വെച്ചോക്കാം. ഒരു കഷ്ണം ബീഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് കറി. ഇത് കാണിച്ചോ, കാണുന്ന പോലെ അത്ര എരിവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കളർ കണ്ടിട്ട് ഭയങ്കര എരിവാന്ന് വിചാരിക്കരുത്. അത്ര എരിവൊന്നും ഇല്ല കറി. ഉള്ളിയുടെ ഒരു ചെറിയ മധുരമേ സവോളയും ഇട്ടേക്കണ്. പിന്നെ എന്താ പറയുക, സാധാ നാടൻ മസാലയിൽ ഉണ്ടാക്കുന്ന ബീഫ് കറി കേട്ടോ. അധികം അങ്ങനെ ആർഭാടൊന്നും പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് കറി. ഇനി നമുക്ക് കുറച്ച് എരിന്തും പൊറോട്ടയും കഴിച്ചോക്കാം. എരിന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നാണ് ചെറിയ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, ഒരു കഷ്ണം പൊറോട്ടയും എരിന്തും. കൊള്ളട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളിയുടെ ഒരു ചെറിയ പുളിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയാണ്. ഭയങ്കര സിമ്പിളാണ്, നാടൻ പക്ക നാടൻ സംഭവം. അധികം ആർഭാടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ടുള്ള അടിപൊളി എരുന്ന് ഫ്രൈ. ചിക്കൻ റോസ്റ്റും പുട്ടും കൂടി ഇരുന്ന് കഴിച്ചോക്കാം. ഇതിലേ ഉണ്ടോ ഉള്ളിയൊക്കെ ഒരുപാട് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു ചിക്കൻ റോസ്റ്റ് അല്ല, കുറേ ഉള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ്
കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് ഈ സംഭവം കഴിക്കരുത് കേട്ടോ. കുറച്ച് ഡിഫറൻറ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ ആണെങ്കിലും ആ ഒരു മസാല ആണെങ്കിലും പുട്ടിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട ഒപ്പം നന്നാവും. ഏട്ടാ എത്ര എത്ര വയസ്സായി? എനിക്ക് 84 84th വയസ്സ് അല്ലേ? ആഹാ, എത്ര കൊല്ലം ഈ ഹോട്ടൽ ഈ പരിപാടി? ഹോട്ടൽ 40 കൊല്ലം ആണല്ലേ. ഇതിപ്പോ കിട്ടിയതാ? ആണല്ലേ. ആഹാ, ഓക്കെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ഓർമ്മയിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേട്ടോ. ചെറിയക്കൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ മാവൂര് ലൈക്ക് മാവൂര് കാവമ്പർത്ത് അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. നിങ്ങൾക്ക് ലൊക്കേഷൻ അങ്ങനെ ഇട്ടാൽ മതിയാവും. സത്യം പറഞ്ഞാൽ ഭയങ്കര നാടൻ ഫുഡാട്ടോ, ഭയങ്കര ആർട്ടിഫിഷ്യലി ഒന്നുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് ബീഫ് കറിയും അതുപോലെ എരുന്തുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ റോസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ അത് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ചും കൂടിയും ലൈക്ക് ഒന്ന് വേവ് കുറഞ്ഞ പോലെ തോന്നി. ബാക്കിയൊന്നും കുഴപ്പമൊന്നും പറയല്ല, നല്ല അടിപൊളി ഫുഡാണ്. 89th വയസ്സിൽ മൂപ്പര് 84th വയസ്സിൽ മൂപ്പര് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും അവരെ പോവുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അത് മൂപ്പര്ക്ക് ഒരു സപ്പോർട്ടും കാര്യമാവും. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമാണ്, എന്തായാലും വരുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കണം കേട്ടോ. നിങ്ങൾ ഉച്ചയ്ക്ക് മീൽസ് കഴിക്കാൻ താല്പര്യമുള്ളവരാണോ? നിങ്ങൾക്ക് മീൽസിൻ്റെ ഒപ്പം ഫിഷ് ഫ്രൈയും നല്ല ഫിഷ് കറിയൊക്കെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ അടുത്ത് നിങ്ങൾക്കായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ? സംഭവം നല്ല അടിപൊളി ഫിഷ് ഫ്രൈയും ഫിഷ് കറി മീൽസൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്, നമുക്ക് പരിചയപ്പെടാം. അംബിക മിസ്സിൻ്റെ പാർക്കിങ്ങിലാട്ടോ. എന്താണ് പാർക്കിങ്? നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ അംബിക മിസ് ഇവിടെ. നല്ല അടിപൊളി മീൽസും അതുപോലെ ഫിഷ് ഫ്രൈ ഐറ്റംസൊക്കെ കിട്ടും. നമ്മുടെ പുതിയാറ എന്നാണ് ഇവിടെ ബോർഡിൽ എഴുതിയേക്കണേ. പുതിയാറ റോഡാന്ന് തോന്നുന്നു അംബിക മിസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളു പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടി നോക്കാം. സാമ്പാർ ഇത് തേങ്ങ അരിച്ചിട്ടുള്ള മീൻകറി അല്ലേ? അടിപൊളി അടിപൊളി. ഓലനാണല്ലേ ഇത്? ഓരോ ദിവസം മാറും. ഓരോ ദിവസം മാറും. ഇന്ന് ഓലനല്ലേ? നാളെ അവിലായിരിക്കും. അവിലായിരിക്കും. പിന്നെ പേരി പയർ ഇത് മാറൂലേ? ഓരോ ദിവസം മാറും. ആ ഓക്കെ ഓക്കെ. ഇത് ഇരുന്നില്ലേ? ചെമ്മീനാ? ഓക്കെ. ഇത് ഇതെന്താ ഇരുന്ന് റോസ്റ്റോ ഫ്രൈയോ പൊരിച്ചേ? ആയിക്കോട്ടെ. പിന്നെ ഇന്ന് വേറെ എന്താ മീനുള്ളത്? മത്തിയോ? എന്താട്ടാ അച്ചാറ? നെല്ലിക്ക? നെല്ലിക്ക നാരങ്ങ? നാരങ്ങ. ചെമ്മീൻ്റെ പൊടി, ചമ്മന്തി എന്നൊക്കെ പറയൂലേ? ഇന്ന് ഓലനല്ലേ? ഇലക്കറി ഇതിൽ വെച്ചോളൂ. എന്താ തല തേനീച്ച കൂടോ? ഏ സുൾബർക്ക്. ആദ്യം നമുക്ക് സാമ്പാർ എന്ന് തുടങ്ങാം. നല്ല വെണ്ടയ്ക്കയും വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ, വഴുതനങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഇട്ടിട്ടുള്ള സാമ്പാർ. ആദ്യം ചോറ് നല്ല രീതിയിൽ കുഴച്ച് അതിൽ ഒരു കഷ്ണം പപ്പടവും കൂട്ടാന്. സാമ്പാർ അല്ലാണ്ട് പിന്നെ ഇലക്കറി ഉണ്ട് കേട്ടോ. നമുക്ക് ഇലക്കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചോളാം.
കുറച്ച് ഉപ്പേരിടുക. ആയില്ലേ ആയിക്കോറ. ഓക്കെ, ആ മസാല കുറേ ഇട്ടോളി. ആഹാ പൊളി. ഇത് ആയിക്കൂറ കേട്ടോ, ആയിക്കൂറയുടെ മുകളിൽ ഇങ്ങനെ മസാല ഒക്കെ ഉണ്ടല്ലോ, നല്ല രീതിക്കുള്ള മസാല. ഒരു സംഭവം വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടണ്ടോ. ഇനി ഒന്ന് വെളിച്ചെണ്ണയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മുകളിലിടുന്ന മസാല ഫുള്ള് വെളിച്ചെണ്ണയാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നമുക്ക് ഈ അയില ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഫ്രഷ് മീനാണ്, നല്ല ഫ്രഷ് മീനാണ്. ഇതിൽ ഇതിലും സെയിം മസാലയാണ്, നമ്മൾ ആയിക്കുറ കഴിച്ചിട്ട് സെയിം മസാലയാണ്. ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റുള്ള ഒരു മസാല, അടിപൊളിയാണ്. ഇത് ചെമ്മീൻ, ചെറിയ ചെമ്മീൻ കേട്ടോ, ഇത് ചെറിയ ചെമ്മീനാണ്. നമുക്ക് ഒരെണ്ണത് കഴിച്ചോളൂ. നല്ല ഫ്രഷാണ് സംഭവം. റബ്ബറിയൊന്നുമല്ല ചെമ്മീൻ, ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബറിയോ പക്കയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷാണ് മീൻ. കൂന്തളം അടിപൊളിയുണ്ട്, വേറെ ലെവല്. കാണിക്കും നല്ല അടിപൊളി. കൂന്തളിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം കൂന്തളം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്, അങ്ങനെ റബ്ബറി ഒന്നും ആയിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കൂന്തളം, അടിപൊളി കേട്ടോ. എനിക്ക് കൂന്തളും പിന്നെ ഈ അയക്കൂറയും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ആ 250 ഒരു ചെമ്മീൻ, ആ ഒരു ചെമ്മീൻ, ആ ഒരു കൂന്തൾ, ആ ഒരു അയില, ആ ഒരു അയക്കൂറ. ഓക്കെ, നല്ലതാണോ? വെള്ളല്ല. ഓക്കെ, 740 അല്ലേ? 730. അപ്പം നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ മീൽസ് കഴിക്കാൻ തോന്നിയാൽ എന്തായാലും ധൈര്യമായിട്ട് പോരെ അംബിക മിസ്. മീൽസ് മാത്രമല്ല അവിടുത്തെ ഫിഷ് ഫ്രൈ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അവസാനം നല്ലൊരു ഡെസേർട്ട് കഴിച്ച് വൈൻഡപ്പ് ചെയ്താലോ. ഞങ്ങളിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കരിക്കിൻ്റെ ഒരു സ്വർഗ്ഗലോകത്തേക്കാണ് കേട്ടോ. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള ഹൈക്കൽ ലൈസ്, ഇവിടെ കരിക്കിൻ്റെ തന്നെ ഏകദേശം ഒരു 25 കൂടുതൽ വെറൈറ്റി ഐറ്റംസ് അവൈലബിൾ ആണ്. നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് പരിചയപ്പെടാം. അപ്പൊ നമ്മളെ ഇവിടുന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇളനീർ കസ്റ്റേർഡ് മിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം, അതേപോലെ തന്നെ ഇവിടുത്തെ ഇളനീർ ജ്യൂസും ആണ്. അപ്പൊ നമുക്ക് ട്രൈ നോക്കാം. ഈ മെനു എന്ന് വെച്ചാൽ ഇവിടെ അപ്പൊ ഇതാണ് ഇളനീർ പുഡിംഗ് കേട്ടോ. ഈ രണ്ടെണ്ണം ഇളനീർ പുഡിംഗ് ആണ്, ഇത് ഇളനീർ കസ്റ്റേർഡ് എന്നാ പറഞ്ഞ, ഇത് സാധാ ഇളനീർ ജ്യൂസ് കേട്ടോ. അപ്പൊ ഇതാണ് ഇളനീർ പുഡിംഗ് കേട്ടോ, ട്രൈ നോക്കാം. മോനെ സംഭവം നല്ല സോഫ്റ്റ് ആണ്, ഫ്ലഫി ആയിട്ടിരിക്കണം. കണ്ട കഴിച്ചോ, നമ്മൾ നല്ലൊരു ചെറിയൊരു തണുപ്പ് വരുന്നുണ്ട്. പിന്നെ ഇളനീരാണ് ഫുള്ള്, ഇളനീരിൻ്റെ ഒരു ടേസ്റ്റും മധുരവും ഒക്കെ ആയിട്ട് ഭയങ്കര ഫ്ലഫിയാണ്. നമ്മൾ വായിലിടുമ്പോഴത്തേനും ഈ സാധനം അരിഞ്ഞു പോവാണ്. ഗൈസ് അപ്പോൾ ഇതാണ് ഇളനീർ കസ്റ്റേർഡ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഇളനീരൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. കഴിച്ചോ നോക്കാം. ഈ ഒരു സംഭവത്തിൽ എനിക്ക് തോന്നുന്നു വേറെ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇളനീരും മറ്റേ ഇളനീരിൻ്റെ വെള്ളവും അതുപോലെ പാലും എന്ന് തോന്നുന്നു. സംഭവം ഓവർ മധുരവും കാര്യങ്ങളൊന്നും ഇല്ലിട്ടതിൽ, ആ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു മധുരവും, അത് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു മട്ടിക്കുന്ന മധുരമല്ലേ, ആ ഒരു സംഭവത്തിലില്ല. സംഭവം ഭയങ്കര നാച്ചുറലാണ്, നല്ല തണുപ്പുണ്ട്, ചൂടത്ത് ഭയങ്കര രസമാണ് ഈ സാധനം കഴിക്കാനായിട്ട്. സംഭവത്തിന് ആ ഇളനീരിൻ്റെ ജ്യൂസ് കേട്ടോ, ട്രൈ നോക്കാം. ഉം
നിങ്ങൾ ഒരു ഇളനീര്, ഇളനീരിനെ നിങ്ങൾക്ക് എന്തും കഴിക്കാം, ഇഷ്ടംപോലെ ഇളനീര് ഷേക്ക്, ഇളനീര് ജ്യൂസ്, പുഡിങ് കസ്റ്റേർഡ്, സിപ്പപ്പ് വരുന്നുണ്ട്. കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ ഇളനീരിന് എന്തെങ്കിലും കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഹൈക്കല്ലായിട്ടോ, ഫ്രാൻസിസ് റോഡിലുള്ള ഹൈക്കല്ലായിലേക്ക് വരിക, എന്തായാലും ഇളനീരിൻ്റെ ഐറ്റംസ് ട്രൈ നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതാണ് ഇളനീരിൻ്റെ സിപ്പപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കോഴിക്കോടിൻ്റെ ഫുഡ് വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഞങ്ങൾ വീണ്ടും ഒരു വിരവും കൂടി വരുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ, ഈ വീഡിയോയിൽ കാണിച്ച എന്താ പറയുക, ഫുഡ് സ്പോട്ട്സ് ഒക്കെ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കേണ്ട സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണോ അത് കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.